ഹലോ, നമസ്കാരം. അനുവാണേ, സുഖമല്ലേ എല്ലാവർക്കും? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന ദോശ, ചപ്പാത്തി, മുട്ട ഇതൊക്കെ ചുടുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എണ്ണ തൂക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബോട്ടിൽ മതി, ചെറിയ ബോട്ടിൽ വേണമെന്നൊന്നുമില്ല, ചെറുതാണെങ്കിൽ ഇച്ചിരി കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പെപ്സിയുടെ മെറിൻ്റെയുടെ ഒക്കെ ബോട്ടിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ആ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കത്തി എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ സാധാരണ കത്തി ഉണ്ടല്ലോ, അതാണെങ്കിലും മതി കേട്ടോ. അത് വെച്ചിട്ട് ഇതാ ഏകദേശം ഒരു ഇത്ര നീളമൊക്കെ മതി. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്യാൻ എളുപ്പം വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സിസർ വെച്ചിട്ട് ഇതാ ഇതേപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാകുമ്പോൾ നല്ല എളുപ്പമാണേ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അറ്റത്ത് അതേ പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഷാർപ്പെൻ്റാണ് കയ്യിലൊക്കെ കൊണ്ട് വരയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തീയിൽ കാണിച്ചൊന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ. സൈഡൊക്കെ ഈ ബോട്ടിൽ ക്യാപ്പ് കളയുണ്ടായി, ബോട്ടിൽ ക്യാപ്പ് കൂടി വേണം കേട്ടോ നമ്മുടെ ഈ പരിപാടിക്ക്. ഇനി അടുത്തത് നമുക്ക് വേണ്ടതൊരു വെള്ളത്തുണിയാണ്. നല്ലപോലെ കഴുകി നീറ്റാക്കിയൊരു വെള്ളത്തുണി എടുക്കാം. എന്നിട്ട് അത് ഇതാ ഇതേപോലെ കോണായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ അതൊരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ടുണ്ട്. ആ നീളമുള്ള രണ്ട് കോണുകളുമാണ് ഇതാ ഇത്. അതവിടെ നിൽക്കട്ടെ. ഇതാ മൂന്നാമത്തെ ഈ കോണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കാം. ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക കേട്ടോ. ഏകദേശം ഇത്രയ്ക്കും വീതി മതിയാവേ. ഇപ്പോഴത്തെ ഷേപ്പ് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ രണ്ടിനെ കാണിച്ചു തന്നത്. എന്നിട്ട് ഇതാ അത് ഇതുപോലെ രണ്ടാക്കിയൊന്ന് മടക്കിയെടുക്കാം. ഇനി ഈ മടക്കിയതിൻ്റെ നടുക്കത്തെ ആ പോർഷനിൽ നിന്ന് ഇതാ ഇതേപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ചെയ്താൽ മതി. ഫുള്ള് ചുരുട്ടേണ്ട, ഏകദേശം ഇത്രയും മതി. അപ്പോൾ രണ്ട് കോണുകൾ നമുക്കിവിടെ ബാക്കിയുണ്ടല്ലോ, അതിൽ ഒരെണ്ണം ആദ്യം എടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വിരിച്ചിട്ട് ഇതിനെ ഒന്ന് ചുറ്റിയെടുക്കുക. അതായത് ഒരു കോണിലെ തുണി നല്ലതുപോലെ ഒന്ന് വിരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ചുറ്റിയെടുത്ത പോർഷനെ ഒന്ന് മൂടി കവർ ചെയ്തെടുക്കുക. ഇതാ ഇതുപോലെ. ഇതാ മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ എൻഡും എടുത്തിട്ട് അതേപോലെ തന്നെ ഇതേപോലെ വിരിച്ച് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കണോ? ആദ്യം നമ്മുടെ തുണി ചുരുട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ അറ്റത്ത് വരുമ്പം അത് രണ്ട് പോർഷനും നല്ലതുപോലെ വിരിച്ചെടുത്തിട്ട് ഒന്നിന് മേളിൽ ഒന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ കിട്ടും, നമ്മളൊരു കിഴിയൊക്കെ പിടിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആ കിഴിയുടെ അറ്റത്ത് ഇതാ ഇതേപോലെ കുറച്ച് തുണി ഇങ്ങനെ നീണ്ടിരിക്കുമല്ലോ, അതിങ്ങനെ നല്ലതുപോലെ നീണ്ട് നമുക്ക് വേണം കേട്ടോ. നമ്മൾ ആ കവർ ചെയ്തെടുത്ത തുണിയുടെ അറ്റമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബോട്ടിലിങ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ക്യാപ്പ് അങ്ങ് ഊരുക. എന്നിട്ട് നമ്മൾ ഈ കിഴിയുടെ ആ അറ്റത്തെ ആ പോർഷൻ ഉണ്ടല്ലോ, അത് ആ തുണി നല്ലതുപോലെ ചുരുട്ടിയെടുക്കുക. അതായത് ഇതേപോലെ പിരിച്ചെടുക്കണം. പിരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് അതിലോട്ട് കയറ്റുമ്പോൾ തന്നെ ഒറ്റയടിക്കാൻ നമുക്ക് അറ്റത്തെ എത്തിപ്പിടിക്കാൻ പറ്റും. കണ്ടോ, മനസ്സിലായോ? അതായത് ഇതാ ഇതേപോലെ ഇവിടെ ഒന്ന് പിരിച്ചെടുക്കുക. പിരിച്ചെടുക്കുമ്പോൾ അത് കുറച്ച് നേരത്തേക്ക് അതേപോലെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാ ബോട്ടിലിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, എൻ്റെ നല്ലതുപോലെ കിട്ടി. എന്നിട്ട് ആ തുണീനെ നല്ലതുപോലെ ഇങ്ങ് വലിച്ചെടുക്കുക. നല്ല ടൈറ്റായിട്ട് വലിച്ചെടുത്തോ കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ തുണി ഇതാ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ നാല് സൈഡിലോട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ആ ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഇനി ഇത് അടയ്ക്കാൻ പോവാണ്. ബോട്ടിൽ അടയ്ക്കുന്ന പോലെ തന്നെ ക്യാപ്പ് വെച്ച് നമ്മളിത് അടയ്ക്കും. അപ്പോൾ ആ സമയത്ത് ഈ തുണി അവിടെ നല്ലതുപോലെ ടൈറ്റായിട്ട് ഇരുന്നോളും. നല്ലതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ തിരിച്ചങ്ങ് അടച്ചാൽ മതി കേട്ടോ, അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തുണി ആയിരിക്കണം കൂടുതലും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അതായത് നമ്മൾ നിലത്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ തുണി ആയിരിക്കണം നിലത്ത് മുട്ടേണ്ടത്, ബോട്ടിൽ നിലത്ത് മുട്ടരുത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ പീസ് പുറത്തേക്ക് കൂടുതൽ തള്ളി നിൽപ്പുണ്ടെങ്കിൽ അത് ഇതേപോലെ സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ വെക്കുമ്പോൾ തുണിയാണ് നിലത്ത് മുട്ടുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് എണ്ണ തൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ക്യാപ്പിൻ്റെ അവിടെ കൂടുതൽ തുണിയൊക്കെ പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണേ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബോട്ടിലിൻ്റെ ബാക്കി പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ താഴത്തെ പോർഷൻ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഇത്ര നീളമൊക്കെ മതി. അപ്പോൾ നമുക്ക് ഉപയോഗം കഴിയുമ്പോൾ ഇതിങ്ങനെ വെക്കാം കേട്ടോ. അതായത് തുണി എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചാൽ മതി. എപ്പോഴും നമുക്കിതിങ്ങനെ സൂക്ഷിക്കാം, പൊടിയൊന്നും പറ്റിയല്ല. പിന്നെ ഇതിൽ പറ്റിയ എണ്ണ പുറത്തൊന്നും വേറെ ഇടത്തും പറ്റുമൊന്നുമില്ല, അപ്പം നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇനി എണ്ണ തൂക്കാൻ നേരം ഇതേപോലെ ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണ തൂക്കാം കേട്ടോ. നമുക്ക് ദോശക്കല്ലിൽ എണ്ണ പറ്റാം, അതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ചുടുന്ന സമയത്ത് ചപ്പാത്തിൻ്റെ മേളിൽ നമ്മൾ ഇതുപോലെ എണ്ണ തൂത്തൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നല്ല എളുപ്പമാണ്, നമ്മുടെ കയ്യിലൊന്നും ചൂടൊന്നും അടിക്കില്ല, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെല്ലുകൂടെ അടിച്ച് വെച്ചേക്കണം, അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതേപോലെ തന്നെ ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. പിന്നെ ലൈക്ക് കമൻറ്റ് തരാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയോ എന്നൊക്കെ എന്തെങ്കിലും എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു. താങ്ക് യു.